എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ അച്ഛൻ്റെ ആത്മസുഹൃത്തും ഒരു പ്രസിദ്ധിയാർജിച്ച ഒരു കഥകളി നടനുമായിട്ടുള്ള കലാമണ്ഡലം നാരായണൻകുട്ടി പണിക്കർ, അല്ലെങ്കിൽ തൃപ്പലമുണ്ട നാരായണൻകുട്ടി പണിക്കർ, അദ്ദേഹത്തിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പാരമ്പര്യമായി കഥകളി രംഗത്തെത്തിയുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുപ്രസിദ്ധ ചോന്നാടിക്കാരനായിട്ടുള്ള കുഞ്ചുണ്ണി പണിക്കർ, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, തൃപ്പൂണിത്തുറയിൽ ഒരു വായനശാല നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. കുഞ്ചുണ്ണി പണിക്കർ സ്മാരക വായനശാല എന്ന പേരിലാണ് ആ സ്ഥാപനം നടന്നു പോന്നിരുന്നത്. അതിൻ്റെ സാരഥിയായി പ്രധാനമായി പങ്കുവച്ചിരുന്നത് നാരായണൻകുട്ടി പണിക്കർ തന്നെയാണ്. ആ വായനശാല ആയിട്ടുള്ള എൻ്റെ ഓർമ്മ, മെയ് 31-ാം തീയതി അവിടെ പുലരും വരെയുള്ള ഒരു കളിയും അനുസ്മരണ സമ്മേളനവും നടന്നിരുന്നു. ആ കളിയുടെ ചുക്കാൻ പിടിച്ചിരുന്ന അച്ഛനും ആലിപ്പറമ്പ് കേശവപുതോൾ, അച്ഛൻ്റെ വേറൊരു സുഹൃത്താണ് ശിവരാമപുതോളിനും കൃഷ്ണപുതോളിക്ക് അനിയനായിട്ടുള്ള ആലി കേശവേട്ടൻ. ഈ ഒരു രണ്ട് പേരുടെയും നേതൃത്വത്തിൽ പുലരും വരെയുള്ള ഗംഭീരമായ കഥകളി അവിടെ നടന്നിരുന്നു. ആ കളികൾക്ക് പങ്കെടുക്കാത്ത കലാകാരന്മാർ ചുരുക്കമായിരിക്കും. പഴയകാല ആചാര്യന്മാരെ എല്ലാവരും അവിടെ പങ്കെടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഗംഭീര കളിയാണ്, രണ്ടോ മൂന്നോ കഥയായിട്ട് വിസ്തരിച്ച് കളി നല്ല ജനപങ്കാളിത്തത്തോടു കൂടി നടന്നു പോന്നിരുന്നൊരു നല്ല അരങ്ങായിരുന്നു അത്. ആദ്യകാലത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ കളി കാണാനാണ് പോയിരുന്നത്. അപ്പോൾ ഇവരൊക്കെ രാവിലെ, മിക്കവാറും രാവിലെ ഈ നാരായണൻകുട്ടി പണിക്കരുടെ വീട്ടിലെത്തും. ഞാനും അച്ഛൻ്റെ കൂടെ രാവിലെ പോവും, പുലരും വരെയുള്ള കളി കണ്ട് മടങ്ങും. അതിനുശേഷം ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം അവിടെ നടന്ന മിക്ക കഥകളികൾക്കും എൻ്റെ വേഷം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ പുറമേ അദ്ദേഹം ദിവംഗതനായതിന് ശേഷം ആദ്യത്തെ 1-ാം ചരമവാർഷികം, അദ്ദേഹത്തിൻ്റെ പേരിൽ പുരസ്കാരം സദനം കൃഷ്ണൻകുട്ടിയേട്ടനെ സമ്മാനിച്ചുകൊണ്ടൊരു കല്യാണ സൗന്ദര്യം കളിയായിരുന്നു. അപ്പോൾ അതിലത്തെ ഭാരവാഹികളിൽ ഒരു ബേബി മാഷ് എന്നെ കുർപ്പാശാൻ്റെ മകൻ എന്ന നിലയ്ക്ക് എന്നെയും പങ്കെടുപ്പിച്ച് കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ ഹനുമാനും സദനം ഹരികുമാറിൻ്റെ ഭീമനും എൻ്റെ പാഞ്ചാലിക്കായിട്ടൊരു അരങ്ങ് കളിക്ക് ഞാൻ അതാണ് ഞാൻ അവസാനമായി അവിടെ പങ്കെടുത്ത കഥകളി. നാരായണൻകുട്ടി പണിക്കരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വാഴേങ്കട കുഞ്ചുനാരാശാൻ്റെ ശിഷ്യനായി അഭ്യസിച്ച ആളാണ്. പക്ഷേ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ദർപ്പണയിലും പാറ്റ്നയിലുമൊക്കെ ഉള്ള കലാജീവിതം കഴിഞ്ഞതിന് ശേഷം നാട്ടിലെത്തിയിട്ടാണ് ഞാൻ കാണുന്നതും പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം പലപ്പോഴും വന്ന് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ അച്ഛനെ കാണാൻ വന്നിരുന്നു. അവർ തമ്മിലുള്ളൊരു സൗഹൃദം എത്ര ശക്തമായിരുന്നു എന്ന് എനിക്ക് അവരുടെ ജീവിതാവസാനം വരെ ഞാൻ കണ്ടനുഭവിച്ചിട്ടുള്ള ആളാണ്. നാരായണൻകുട്ടി പണിക്കർ ഒരു കഥകളി നടൻ എന്നതിൽ ഉപരി അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എല്ലാവരും മാതൃകയാക്കേണ്ടതാണ്. എപ്പോഴും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കാണുക. വെള്ള വസ്ത്രം, വളരെ വൃത്തിയായിട്ടുള്ള വസ്ത്രധാരണവും പെരുമാറ്റവും സംഭാഷണവും വളരെ സൗമ്യമായ പെരുമാറ്റം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. കുഞ്ചുനാരാശാൻ്റെ ശിഷ്യൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കുഞ്ചുനാരാശാൻ്റെ ആട്ടപ്രകാരമെല്ലാം പകർത്തി എഴുതിയിരുന്നത് നാരായണൻകുട്ടിക്കരായിരുന്നു. അത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരത്തിൻ്റെ ഭംഗി, ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ആ കയ്യക്ഷരം നമ്മളാരും വളരെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കും. അത്ര ഭംഗിയുള്ള കയ്യക്ഷരമാണ്. ആ കയ്യക്ഷരത്തിൻ്റെ ഉടമയായ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അതേപോലെ വളരെ സൗമ്യമായ നല്ല പെരുമാറ്റമായിരുന്നു. നാരായണൻകുട്ടി പണിക്കരുടെ കൂടെ ഞാൻ പ്രവേശങ്ങൾ കെട്ടിയിട്ടുണ്ട്. കൃഷ്ണൻ രുക്മിണി, കീചകൻ സൈരന്ധ്രി, കാട്ടാളൻ കാട്ടാളശ്രീ, ഇങ്ങനെയുള്ള വേഷങ്ങളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യവസാന വേഷങ്ങൾ ഞാൻ 1-ാം ദിവസത്തിൽ നളൻ, രുക്മാംഗദൻ, സന്താനപാല അർജുനൻ മുതലായ വേഷങ്ങളൊക്കെ ധാരാളം കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല കൂടാതെ മല്ലയുദ്ധത്തിൽ മല്ലൻ, അങ്ങനെയൊക്കെയുള്ള വേഷങ്ങളൊക്കെ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് നിശ്ചയിക്കുന്ന വേഷം ഏതാണോ അത് കെട്ടാൻ യാതൊരു മടി കാണിച്ചിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കാർലവണ ഉത്സവകളിക്ക് 2 ദിവസത്തിൽ, ഒരു ദിവസം ശിവരാമേട്ടന് കല്ലൂരി വാസുകൊണ്ട് ഒരു മാങ്കേരതം കഴിഞ്ഞ് ഷാരടി വാസുവേട്ടനും
തിരുമേനിയായിട്ടും കൂടിയുള്ള സീതാശ്വമരാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ വേഷം ദശരഥനാണ്. യാതൊരു മടിയും കൂടാതെ ആ വേഷം അദ്ദേഹം ചെയ്തു. പിറ്റേത്തെ ദിവസം നാരകുണ്ടിപ്പടിക്കരെ ഭീമനും കൃഷ്ണകുട്ടിയേട്ടനും ഹനുമാനുമായിട്ടുള്ള കല്യാണ സൗന്ദര്യവും രാമകുട്ടി നേരാശാനും ശിവരാമേട്ടനും കല്ലൂരി വാസുവേട്ടനും ചേർന്നുള്ള കീചോതകയിലെ ഗംഭീര കളിക്ക് അദ്ദേഹം നല്ലൊരു വേഷം ഉണ്ടായിരുന്നു. ആരോടും ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. തന്നെ വിളിക്കുന്ന കളികൾക്ക് പോവുക, തന്നാലാവുന്നത് വൃത്തിയായി ചെയ്യുക എന്നൊരു മനോഭാവം ആയിരുന്നു അദ്ദേഹത്തിന്. പിന്നെ കൂടാതെ അദ്ദേഹത്തിന് ബൃഹന്നളയും വിജയേട്ടൻ്റെ ഉത്തരനുമായിട്ട് ഗുരുവായൂർ ക്ലബ്ബിൽ ഒരു തവണ കാണുന്നുണ്ടായിട്ടുണ്ട്. ധാരാളം വേഷങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം. ഇതേപോലെ അദ്ദേഹത്തിൻ്റെ ചില ന്യൂനതകൾ സ്വയം അറിഞ്ഞ് അച്ഛനോടൊക്കെ പങ്കുവെക്കലും കേട്ടിട്ടുണ്ട്. അത് കുറിപ്പ് എൻ്റെ പിന്നിലുണ്ടെങ്കിൽ എനിക്കൊരു മനോധൈര്യമാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല. ആ ഒരു നല്ല കലാകാരൻ വളരെ വൈകിയ വേളയിലാണ് വിവാഹിതനായത്. അദ്ദേഹത്തിനൊരു മകളുണ്ട്, ശ്രീമതി ഒരു ജോലിക്കാരിയാണ്, ബോംബെയിലാണ് അവരുണ്ടായിരുന്നത്. ആ മകളുടെ വിവാഹത്തിന് ഞാൻ കോങ്ങാട് യശോദ കല്യാണ മണ്ഡപത്തിൽ പോയി പങ്കെടുത്തിട്ടുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷവും അദ്ദേഹം ആ അച്ഛനായിട്ടുള്ള സൗഹൃദവും കുടുംബവുമായിട്ടുള്ള ബന്ധം നിലനിർത്തി പോകുന്ന ഒരാളാണ്. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വ്യക്തികളിൽ ഒരാളാണ് നാരായണൻ കുട്ടിപ്പണിക്കർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ ഇവിടെ പങ്കുവെക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അമർ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.